ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യമഹ R3 BS6 കുറച്ച് അപ്ഡേറ്റ് ആണ്. നമ്മൾ R3 അതുപോലെ BS4 വാഹനത്തിൻ്റെ കാര്യങ്ങളും ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ലുക്കിൽ, അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ലോഞ്ചിങ് ഡേറ്റ്, അതുപോലെ തന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോക്ക് മുമ്പേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ അവിടുന്ന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോവാം. ഈ ഒരു ബൈക്കിൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ബൈക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ബോഡിയിലാണെങ്കിലും ഗ്രാഫിക്സിലും കളറിലൊക്കെ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ കാര്യമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫ്രണ്ട് USD fork ആയിട്ടുണ്ട്. ഇത്രയും കാലം നമുക്ക് ടെലസ്കോപ്പിക് ഫോർക്കായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അതുമായിട്ട് USD fork ആയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഫ്രണ്ട് LED ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയിലെ ഹെഡ്ലൈറ്റ് ആവുന്നതാണ് നമുക്ക് കരുതുന്നത്. R5 പോലെ ആവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടീൻ്റെ സ്ലിപ്പർ ക്ലച്ച്, സ്റ്റാൻഡേർഡ് ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ട്രാക്ക് ബൈക്കാണ്, നമുക്കറിയാം എൻട്രി ലെവൽ, അത്യാവശ്യം ഒരു പവർഫുള്ളായ എൻട്രി ലെവൽ ട്രാക്ക് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു USD fork നല്ലൊരു ബാലൻസിങ് ഈ ഒരു വണ്ടിക്ക് നൽകുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ചിലപ്പോൾ ഒരു പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വണ്ടീൻ്റെ USD fork എടുത്തു കളയാനും ചാൻസ് ഉണ്ട്. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ഒരു വണ്ടി ഓൾറെഡി USD fork ആയിട്ടാണ് വരുന്നത്. VS3 നമുക്ക് ലഭിക്കുന്ന ഡിജിറ്റൽ മീറ്റർ അല്ല ഇതിൽ വരുന്നത്, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 321cc ട്വിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഈ ഒരു എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ 43 PS പവർ, 30 Nm ടോർക്കും ആണ്. 180 കൂടുതൽ സ്പീഡിൽ ഈ ഒരു വാഹനം നമുക്ക് ഓടിക്കാമെന്നുള്ളതാണ് യമഹ ഈ ഒരു വാഹനത്തിൽ അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കുള്ളത്. ഇവരെ ഒരു എൻട്രി ലെവൽ ട്രാക്ക് ബൈക്കുകളായിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ വരുന്നത്. കാരണം നമുക്ക് ട്രാക്ക് ബൈക്കായിട്ട് ഈ ഒരു വണ്ടി പക്ക ഒരു ട്രാക്ക് ബൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു വണ്ടീൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഏകദേശം 30 to 35 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ലോ സീറ്റ് ആയിട്ടാണ്, 780 ഈ ഒരു വണ്ടിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത്. ഏകദേശം 170 kg ഈ ഒരു വണ്ടിൻ്റെ ഭാരം വരുന്നത്. 300 സെഗ്മെൻറ്റിൽ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ടയറിലോ അലോയ് വീലിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ BS4 അപേക്ഷിച്ച് ഈ ഒരു വണ്ടിയിൽ വരുത്തിയിട്ടില്ല. പക്ഷേ 2021 ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ വരുന്ന നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂടുതൽ ഈ ഒരു വണ്ടിൻ്റെ വിവരം കാര്യങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് വഴി നമ്മൾ ഇവിടെ എത്തിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.